കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് ലോറി അടക്കം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ മൂന്ന് പേർക്കായിട്ടുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രദേശത്ത് കനത്ത മഴയെ തുടർന്നാണ് തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നത്. സൈന്യത്തിന്റെയും NDRFന്റെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് ആറാം ദിവസം തിരച്ചിൽ നടത്തിയത്. അതേസമയം റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ലോറി ഇല്ലെന്ന് കർണാടക സർക്കാർ സ്ഥിരീകരിച്ചു. തെരച്ചിലിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന്, അർജുന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് സൈന്യത്തെ രംഗത്തിറക്കിയതെന്നും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. ನದಿ ನಲ್ಲಿ ಕೂಡ ಏನಾದರೂ ಒಂದು ವೇಳೆ ಫಸ್ಟ್ ಸ್ಕ್ಯಾನ್ ಮಾಡಬೇಕು, ಅದನ್ನೆಲ್ಲರೂ ಕೂಡ ಮಾಡಬೇಕು ಅಂತ ಹೇಳಿದ್ವಿ. ಅರ್ಜುನ್ ಅಂತಕ್ಕಂಥ ಅವರು ಮಿಸ್ಸಿಂಗ್ ಆಗಿದೆ. ಅವರು ಕೂಡ ಅವರ ರಾಜ್ಯದವರಲ್ಲ, ಅವ್ರಿಗೋಸ್ಕರವಾಗಿ ಅವರು ಬಂದಿರಬಹುದು, ಮೀಡಿಯಾದವರು ಬಂದಿರಬಹುದು, ಅಥವಾ ಬೇರೆಯವರು ರಾಜಕಾರಣಿಗಳು ಬಂದಿರಬಹುದು, ಎಲ್ಲ ಪೊಲೀಸ್ನವರು ಬಂದಿರಬಹುದು, ಎಲ್ಲ ಬಂದಿರಬಹುದು. ಬಟ್ ನಾವು ಎಲ್ಲವತ್ತೂ ಕೂಡ ವಿಳಂಬ ಮಾಡದೇನೆ, ನೆಗ್ಲೆಕ್ಟ್ ಮಾಡದೇನೆ ತ್ವರಿತವಾಗಿ ಕೆಲಸ ಮಾಡ್ತಾರೆ. ರಡಾರ್ ಸಿಗ್ನಲ್ ಲಭಿಸಿದ ರೋಡಿ ಲೋರಿ ಇಲ್ಲೆಂದೂ ಇವಡೆಯುಳ್ಳ ಮಣ್ಣು ಮುಳುವ ನೀಕಿಯದಾಯಂ ರೆವಿನ್ಯೂ ಮಂತ್ರಿ ಕೃಷ್ಣ ಭೈರ ಗೌಡ ಪರಂಜು. ಗುಡ್ಡ ಕುಸಿತ ಆಗಿರುವಂತಹದ್ದು ಮುಕ್ಕಾಲು ಪಾಲು ನದಿಗೆ ಬಿದ್ದಿದೆ. ಸ್ವಲ್ಪ ಭಾಗ ಏನು ರಸ್ತೆಯ ಮೇಲೆ ನಿಂತಿತ್ತು, ಅದನ್ನ ಕಳೆದ ನಾಲ್ಕೈದು ದಿನಗಳ ಕಾರ್ಯಾಚರಣೆಯಿಂದ ರಸ್ತೆಯ ಮೇಲೆ ಬಿದ್ದಿದ್ದಂತ ಕುಸಿದ ಮಣ್ಣನ್ನ ಬಹುತೇಕವಾಗಿ 98% ಅಷ್ಟು ತೆಗೆದಿದ್ದೇವೆ. ಅಲ್ಲಿ ಈ ಮಧ್ಯದಲ್ಲಿ ಯಾವ್ದಾವುದು ಬಾಡಿ ರಿಕವರ್ ಆಗಿದೆ ಅವುಗಳನ್ನು ರಿಕವರ್ ಮಾಡಿದ್ದೇವೆ. ಇನ್ನ ಕೆಲವು ನಾವು ನೇವಿಯವರ ಸಹಕಾರ, NDRF ಅವರ ಸಹಕಾರದಿಂದ ನೀರಿನಲ್ಲಿ ಕೊಚ್ಚಿ ಹೋಗಿದ್ದಂತ ಬಾಡಿ ಬೇರೆ ಕಡೆನೂ ಕೂಡ ಅವುಗಳನ್ನು ಲೊಕೇಟ್ ಮಾಡಿದ್ದೇವೆ. ಇನ್ನೂ ಸಹ ಇನ್ನ ಮುಂದೆ ನದಿಗೆ ಬಿದ್ದಿರುವಂತಹ ಪೋರ್ಷನ್ ನಲ್ಲಿ ಸಾಕಷ್ಟು ಮಣ್ಣು ನದಿಗೆ ಸೇರಿದೆ. ನದಿಯ ಕೆಳಗಡೆನೂ ಕೂಡ ಒಂದು ಪರ್ವತದ ರೀತಿಯಲ್ಲಿ ಕುಸಿತ ಆದಂತಹ ಮಣ್ಣು ನದಿಯಲ್ಲಿ ಇದೆ. ಸೊ ಈಗ ಅದರಲ್ಲಿ ಕೂಡ ನಾವು ನೇವಿವರೆಗೆ ಮತ್ತು NDRF SDRF ಆರ್ಮಿಯವರಿಗೆ ರಿಕ್ವೆಸ್ಟ್ ಮಾಡಿದ್ದೇವೆ. ಅಲ್ಲಿ ಏನಾದರೂ ನಾವು ಅದನ್ನ ಏನಾದರೂ ಮಾಡಬೇಕಾ ಅಂತ ಸಲಹೆಯನ್ನ ಅವರಿಂದ ಕೇಳಿದ್ದೇವೆ. ಯಾಕಂದ್ರೆ ಅದು ಬಹಳ ಅಪರೂಪದ ಪರಿಸ್ಥಿತಿ ಅಲ್ಲಿರ್ತಕ್ಕಂಥದ್ದು. ಅಲ್ಲಿ ಏನಾದರೂ ರೆಡಾರ್ ಇಟ್ಟು ಸ್ಕ್ಯಾನ್ ಮಾಡಿ ಆ ಸ್ಕ್ಯಾನ್ ಇಂದ ಏನಾದರೂ ನಮಗೆ ಸಿಗುತ್ತಾ ಅಂತ ಕೇಳಿದ್ದೇವೆ. ನೇವಿನವರು ಮತ್ತೆ ಇವತ್ತು ಆರ್ಮಿಯವರು ಇವತ್ತು ಬಂದಿದ್ದಾರೆ, ಅವರೆಲ್ಲ ಆ ಏರಿಯಾನು ಕೂಡ ಸ್ಕ್ಯಾನ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಅವರು ಏನ್ ವರದಿ ಕೊಡ್ತಾರೆ ಅದರ ಆಧಾರದ ಮೇಲೆ ಮುಂದೇನು ಸಹ ಮಾಡ್ತೇವೆ. ನಾವೆಲ್ಲರೂ ಗಮನಿಸಬೇಕಾಗಿರೋದು ಅದು, ಜಿಯೋಲಾಜಿಕಲ್ ಸರ್ವೆ ಆಫ್ ಇಂಡಿಯಾದವ್ರನ್ನು ಕೂಡ ನಾವು ಕರೆಸಿದ್ವಿ ರಾಜ್ಯ ಸರ್ಕಾರದಿಂದ. ಅವರು ಬಂದು ಅಧಿಕೃತವಾಗಿ ನಮಗೆ ಫುಲ್ ರಿಪೋರ್ಟ್ ಅನ್ನ ಕೊಟ್ಟಿದ್ದಾರೆ. ಇದೊಂದು ಆಕ್ಟಿವ್ ಲ್ಯಾಂಡ್ ಸ್ಲೈಡ್ ಏರಿಯಾ, ಇದು ಬಹಳ ಎಚ್ಚರಿಕೆಯಿಂದ ಇರಬೇಕು. ಇಲ್ಲಿ ಯಾವಾಗ ಬೇಕಾದರೂ ಮತ್ತೆ ಗುಡ್ಡ ಕುಸಿಯುವಂತ ಸಾಧ್ಯತೆ ಇದೆ ಅಂತ ಹೇಳಿದ್ದಾರೆ. ಅದರ ನಡುವೆಯೂ ಕೂಡ ರಸ್ತೆ ಮೇಲೆ ಇದ್ದಂತ ಮಣ್ಣನ್ನ ತೆರವು ಮಾಡುವಂತ ಕಾರ್ಯಾಚರಣೆ ಬಹುತೇಕವಾಗಿ ಆಗಿದೆ. ಇನ್ನ ನೀರಿಗೆ ಬಿದ್ದಿರುವಂತಹ ಭಾಗದಲ್ಲಿ ಏನ್ ಮಾಡಬೇಕು ಅನ್ನೋದನ್ನ ನೇವಿಯವರು ಆರ್ಮಿಯವರ ಸಲಹೆ ತಗೊಂಡು ತೀರ್ಮಾನ ಮಾಡಿದ್ದೇವೆ. പുഴയിൽ വീണ്ടും പരിശോധന നടത്താനാണ് തീരുമാനം. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, ഈ റവന്യൂ മന്ത്രി കൃഷ്ണഭൈരഗൌഡയുടെ വാക്കുകൾ അല്പം ആശങ്കയുണ്ടാക്കുന്നുണ്ട്. റോഡിൽ ആ ലോറി ഇല്ല, അല്ലെങ്കിൽ സിഗ്നൽ ലഭിച്ചിടത്ത് ലോറി ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് അനുമാനിക്കേണ്ടത് ബൈജു? എന്തോ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം വെച്ചു പുലർത്തിയ പ്രതീക്ഷകൾക്ക് മേൽ വലിയ മങ്ങലേൽപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ റോഡിൽ ഈ ലോറി ഇല്ല, അർജുനുമായി പോയ ലോറി ഇല്ല എന്ന വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റവന്യൂ മന്ത്രി അത്തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നൽകുന്നത്. നിലവിൽ റോഡിൽ ഈ വാഹനം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് 3 മണിക്കൂറിനകം തന്നെ അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും പ്രതീക്ഷകൾക്ക് മേൽ വലിയ മങ്ങലാണ് ഏൽപ്പിക്കുന്നത്. നമ്മൾ പല സമയങ്ങളിലും ആ വാഹനം ഇവിടെ ഉണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഈ പുഴയിലേക്ക് ഈ ലോറി അപകടത്തിൽ പെട്ടതാകാമെന്ന ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ തോതിൽ ഒരു മല തന്നെ ആ പുഴയിലേക്ക് ഇടിഞ്ഞ് താഴ്ന്നിട്ടുണ്ടെന്നാണ്
റവന്യൂ മന്ത്രി പറഞ്ഞത്. ഇവിടെ തിരച്ചിൽ ദുഷ്കരമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളിൽ ആശങ്കാജനകമായ വാർത്തകളാകാം എന്ന ഒരു ആശങ്ക തന്നെ നമുക്ക് ഉയരുന്നുണ്ട്. എന്തായാലും ഇനി ഈ റോഡ് വരെ ഈ സിഗ്നൽ, അതായത് റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് റോഡ് വരെ കുഴിച്ചു നോക്കി, പക്ഷേ വാഹനത്തിന്റെ ഒരു അംശം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ റോഡിൽ ഇല്ല എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം വരുന്നു. ഔദ്യോഗികമായി 3 മണിക്കൂറിനകം ഒരിക്കൽ കൂടി ആ ഇടങ്ങളിൽ പരിശോധന നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നിരാശ തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ. വേദനാജനകമായ ഒരു വാർത്ത നമ്മളെ കാത്തിരിക്കുന്നുണ്ടോ? ഏതായാലും പ്രതീക്ഷകൾ കൈവിടുന്നില്ല. ആ 3 മണിക്കൂർ കൂടി നമുക്ക് കാത്തിരിക്കാം. ഒപ്പം പുഴയിലും തെരച്ചിൽ തുടരാനാണ് ഈ തീരുമാനം. അങ്ങനെയാണെങ്കിൽ പക്ഷേ പുഴയിലെ തെരച്ചിൽ വലിയ ദുഷ്കരമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മുഖം രക്ഷിക്കാൻ തരത്തിലുള്ള വാക്കുകളാണ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞത്. ഈ പ്രദേശത്ത് ശക്തമായ മഴയുണ്ടായതുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം വൈകാൻ ഇടയായതെന്നും അദ്ദേഹം പറഞ്ഞു. അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ തെറ്റുകൾ ഉണ്ടായാൽ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പണം നൽകിയത് കൊണ്ട് കാര്യമില്ല, അത് അവരുടെ ജീവൻ നഷ്ടമായത് വലിയ നഷ്ടം തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഇതിൽ ഏറ്റവും വേദനാജനകം റവന്യൂ മന്ത്രിയുടെ വാക്കുകൾ തന്നെയാണ്. നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് ഈ വാർത്താ സമ്മേളനമായിരുന്നു. പക്ഷേ നമുക്ക് ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഏതായാലും 3 മണിക്കൂർ കൂടി കാത്തിരിക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മഴ അല്പം മാറിയ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് പുനരാരംഭിച്ചത്. ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തുമ്പോൾ വലിയ ശക്തമായ മഴയായിരുന്നു പ്രദേശത്ത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള മഴയും ആ സമയത്ത് ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ട വരെ സാഹചര്യം വന്നു. ഏതായാലും സൈന്യം കൂടി രംഗത്തുണ്ട്. അതുകൊണ്ട് സൈന്യം കൂടി ഈ തെരച്ചിലിൽ ഉണ്ടാകും. ഒപ്പം ഈ പോലീസും ഫയർഫോഴ്സും നാവിയും ഉൾപ്പെടെയുള്ള സംയുക്ത പരിശോധനയായിരിക്കും ഇനി വരും സമയങ്ങളിൽ ഉണ്ടാവുക. ഏതായാലും ഇന്ന് രാത്രി കൂടി തെരച്ചിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അതിലൊരു വിശദീകരണം വരാനുണ്ട്. ഒപ്പം 3 മണിക്കൂർ കാത്തിരിക്കാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. ഏതായാലും റോഡിൽ ഈ ലോറി ഇല്ല എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. വലിയ ആശങ്കയാണ് ബൈജു എന്നുള്ള, നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. അർജുന് കാത്തിരിപ്പ് പക്ഷേ റോഡില്ല, ലോറിയില്ല എന്നുള്ളതൊക്കെ പക്ഷേ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതേസമയം നമ്മുടെ രഞ്ജിത്ത് അവിടെ പറഞ്ഞത് ഈ വെള്ളത്തിലേക്ക് പുഴയിലേക്ക് ആ ലോറി പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായും ആ ലാൻഡ് സ്ലൈഡിനൊപ്പം മണ്ണിനൊപ്പം പുറത്തേക്ക് പോയാൽ ആ ക്യാബിനിലെ ചില്ല് പൊട്ടും, അപ്പോൾ ഉള്ളിൽ വെള്ളം കയറും, ആ ഫോൺ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വരെ ഫോൺ റിംഗ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം അത് പുഴയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണല്ലോ ഈ കേരളത്തിൽ നിന്നുള്ള ആ റെസ്ക്യൂ സംഘാംഗം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വാദം കൂടി പരിശോധിക്കേണ്ടതില്ലേ? തീർച്ചയായും ഇതിൽ നമുക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളിൽ ഒന്നാണ് ഈ ഫോൺ കഴിഞ്ഞ ദിവസം വരെ റിംഗ് ആയിരുന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എഞ്ചിൻ ഓൺ ആയിരുന്നിട്ടുണ്ട് എന്ന് ബെൻസ് കമ്പനി അധികൃതർ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രതീക്ഷ പകർന്ന കാര്യങ്ങൾ. പക്ഷെ അപ്പോഴും രക്ഷാപ്രവർത്തനം വളരെ വൈകിയായിരുന്നു, വളരെ മന്ദഗതിയിലായിരുന്നു മുന്നോട്ട് പോയത്. നിലവിൽ ആ വലിയ ഒരു മല തന്നെ ഇടിഞ്ഞ് റോഡിൽ വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ മണ്ണിനടിയിൽ ഇത്തരത്തിൽ സുരക്ഷിതരായി ഇത്തരത്തിൽ അർജുൻ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്കും ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കൾക്കും ഒക്കെ ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഇന്ന് സൈന്യം കൂടി എത്തുന്നതോടുകൂടി ഇതിലൊരു നല്ല വാർത്ത ഉണ്ടാകുമെന്ന, ഒരു ശുഭവാർത്ത ഉണ്ടാകുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു. പക്ഷേ ഈ വലിയ മല അത്തരത്തിൽ ഇടിഞ്ഞ് വീഴുന്ന സമയത്ത് ആ മലയുടെ താഴ്വാരത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ അർജുൻ വാഹനം പാർക്ക് ചെയ്തിരുന്നത്. വിശ്രമിക്കാൻ വേണ്ടി, ഉറങ്ങാൻ വേണ്ടിയായിരുന്നു അവിടെ പാർക്ക് ചെയ്തിരുന്നത്. ആ സമീപത്തെ കടകൾ ഒക്കെ ഇത്തരത്തിൽ അപകടത്തിൽ പൂർണ്ണമായും തകർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന 7 പേരാണ് മരണപ്പെട്ടത്. പക്ഷെ അവരുടെ മൃതദേഹങ്ങളെല്ലാം തന്നെ ആ പരിസരത്ത് നിന്ന് തന്നെ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഈ ലോറി ഇത്രയും വലിയ ലോഡുള്ള ഒരു വാഹനം പൊടിയിലേക്ക് ഒരിക്കലും മറിയാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ഈ മേഖലയിലെ വിദഗ്ധരെല്ലാം തന്നെ പറയുകയുണ്ടായത്. ഏതെങ്കിലും ഈ പുഴയിലൊരു കുന്ന് തന്നെ അടിഞ്ഞ് കൂടിയ ഒരു നിലവിൽ ആ ഒരു സാഹചര്യം എന്നാണ് റവന്യൂ മന്ത്രിയും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ പുഴയിലൊരു തിരച്ചിൽ കൂടി ഇനി നടത്തേണ്ടി വരും. ഏത് രീതിയിലായിരിക്കും ഇനി ആ തിരച്ചിൽ തുടരുക എന്ന കാര്യത്തിൽ ഒരു
വിശദീകരണം എത്തിയിട്ടില്ല. ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നതിന് ശേഷം നാളെ ആയിരിക്കുമോ ഇനി പുഴയിലെ തിരച്ചിൽ ആരംഭിക്കുക. എന്തായാലും വളരെ സങ്കടകരമായ വാർത്ത തന്നെയാണ് നമുക്കിപ്പോൾ ശിരൂരിൽ നിന്നും പങ്കുവെക്കാനുള്ളത്. പ്രതീക്ഷയുടെ മണിക്കൂറുകളായിരുന്നു കഴിഞ്ഞുപോയത്. പെരു മഴയത്തും ഇത്തരത്തിൽ വലിയ ഭീഷണി കുന്നിടിച്ചൽ മണ്ണിടിച്ചൽ ഭീഷണിയുള്ള സ്ഥലത്ത് നിന്നും നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമുക്ക് വലിയ പ്രതീക്ഷ ഓരോ സമയത്തും നൽകുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. ഇത്തരത്തിൽ പല സൂചനകളും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം വിഫലമാകുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നൊരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ശിരൂരിൽ നിന്ന് ബൈജു അവിടെ തുടരുന്നുണ്ട്. ദിവസങ്ങളായി ബൈജു